Hey friends, welcome to Bambini Television. Here we have with us Naushar Kallada. You know, he's a mesmerizing figure for the paddy cultivation here. Here the Cultivarsity India is recognizing the generative varieties of the seed, especially for the paddy. Arikode, Vijnanathinte Nagaramana Arikode, ippo Karshika Nagaramayi Marikondirikkunnu. Valare vyathyasthamayi, vyathyastha inam, varietyulla vittukal. വെച്ച് കൃഷി ചെയ്തു. ഗന്ധകശാല തുടങ്ങിയ വിത്തുകൾ വളരെ മാതൃകാപൂർവ്വം വളരെ മോഡലായിട്ടുള്ളൊരു മോഡൽ ഫാമിംഗ് കൾട്ടിവേഷൻ നടത്തി. അപ്പോൾ അതിൻ്റെ അമരക്കാരൻ നൗഷർ, അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കൃഷി, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നമ്മുടെ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും മാറിക്കൊണ്ട് ന്യൂജെൻ ഹൈടെക് ഫാമിംഗ് ഈ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ അല്ലേ വളരെ ആവേശത്തിൽ ഇറങ്ങുന്നു, അത് കുട്ടികളൊക്കെ ഏറ്റെടുക്കുന്നു, മീഡിയയിലൊക്കെ വരുന്നു. ഒരു കൊയ്ത്തു ഉത്സവം തന്നെ ഈ കോവിഡ് കാലത്ത് അരീക്കോട് നടന്നു. ഓക്കെ, അത് ആ ഒരു കഥയാണ്. ഒരു കല്ലിനുമുണ്ടൊരു കഥ പറയാൻ എന്ന് മാറി ഇവിടെ നെല്ലിനുമുണ്ടൊരു കഥ പറയാൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം. ഗന്ധകശാല വിത്ത് അത് സാധാരണ NSS വിദ്യാർത്ഥികൾ നെൽകൃഷി നടത്താറുണ്ട്. അപ്പം തുടരെ 2-3 വർഷം ചെയ്തപ്പം അവർക്കൊരു ബിരിയാണി അരി വെച്ചിട്ട് നെല്ല് വെച്ചിട്ട് ഒരു പിന്നെ നെല്ല് അരി ഉണ്ടാക്കാനുള്ള ഒരു പൂതി വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാടിൽ നിന്ന് ആണ് വിത്ത് ഞങ്ങളായിട്ട് ആദ്യമായിട്ട് ശേഖരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കറുത്ത കവണി, അതുപോലെ ഇതിലെ സാങ്കേതികമായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ ഭൗമ സൂചിക ഇൻഡെക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡെക്സ് പ്രകാരം ചില വിത്തുകൾ ആ മണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ കർഷകരുടെ സംശയം. വയനാട്ടിലുള്ള ഗന്ധകശാല, ജീരകശാല തുടങ്ങിയ വിത്തുകളൊക്കെ അരീക്കോടിൻ്റെ വിജ്ഞാനത്തിൻ്റെ മണ്ണിലും 100 മേനി വിളവ് ചെയ്തു അല്ലേ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, അരി വയനാടിൽ ഉള്ളതിനേറെ വളരെ ഉഷാറായിട്ടാണ് ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം NSS വിദ്യാർത്ഥികൾ ഈ നെൽകൃഷി ചെയ്തപ്പോൾ വിളവ് കിട്ടിയത്. ഒരേക്കർക്ക് എത്ര വിത്ത്? 1 ഏക്കർക്ക് 30 കിലോ വിത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അവർ ഇപ്പോൾ മാർക്കറ്റിൽ 120-130 രൂപ വില വരുന്ന ഇതാണ് ഈ അരി. ഈ അരി വിത്ത് കിട്ടാൻ പ്രയാസമുള്ളതാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൽ കുറച്ച് പിന്നെ പ്രളയത്തിൻ്റെ ഇത് വന്നുകൊണ്ട് ബിരിയാണി വെക്കാൻ കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരി കൊടുത്തേക്കാണ്. അതിൻ്റെ ക്യാഷ് മൊത്തമായിട്ട് 30,000 something രൂപ, 30,000 ത്തിൻ്റെ പുറത്ത് രൂപ അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെച്ചേക്കാണ്. വീണ്ടും ഈ കോവിഡ് കാലത്ത് വീണ്ടും വ്യത്യസ്ത തരം വെറൈറ്റിയുള്ള വിത്തുകളായിട്ടാണ് ഈ വർഷം നിങ്ങൾ ഇറങ്ങുന്നത്. ഇപ്രാവശ്യം 20 ഇനത്തിൽപ്പെട്ട വിത്തുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള, അതായത് മറ്റ് ആന്ധ്ര പിന്നെ തെലങ്കാന അങ്ങനത്തെ സ്റ്റേറ്റിൽ നിന്ന് പഞ്ചാബ് ഭാഗത്തുനിന്നൊക്കെ അവിടെയൊക്കെ ചെയ്യുന്ന പല, അതായത് 20 ഐറ്റംസ് നെൽകൃഷികൾ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അത് നാറ് പാകാൻ വെക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതിയിലുള്ള എന്തെങ്കിലും വ്യത്യാസം? ഇപ്പോൾ പരമ്പരാഗത സാധാരണ നടന്നപ്പോൾ ഉമാ പോലെയുള്ള വിത്തുകളാണ്, ഇപ്പോൾ കൃഷി വകുപ്പൊക്കെ സപ്ലൈ ചെയ്യുന്ന വിത്തുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം വിത്തുകളിലെ സൂക്ഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിളവ്, കൊയ്ത്ത് അതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ്? അത് പിന്നെ സാധാരണ ഉമ്മ മറ്റ് നെല്ലുകൾ കൂടുതൽ കിട്ടുന്നതാണ് ഈ ഉമ്മ ഐശ്വര്യ എന്ന് പറഞ്ഞ വിത്തുകൾ, മുണ്ട, അതുപോലെ വൈക്കോലിൻ്റെ ആവശ്യം കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ ഈ മുണ്ട ഐറ്റംസുകളൊക്കെ വിത്തുകൾ ഉപയോഗിക്കാറ്. പക്ഷേ ഞാൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എല്ലാ കൃഷിയും ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, മറ്റ് സ്റ്റേറ്റുകളിൽ നടത്തുന്ന കൃഷി ഇവിടെയും നടത്താൻ പറ്റുന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ 100% വിജയമായപ്പോൾ മറ്റ് നെൽകൃഷികളും കൂടി മറ്റ് വിത്തുകളും കൂടി കൊണ്ടുവന്നിട്ട് നെൽകൃഷി ചെയ്യുക. ഏതൊക്കെ വിത്തുകളാണ് പുതിയ കൃഷിയിൽ? പുതിയ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരുകൾ എനിക്കറിയില്ല. ഒരു കളർ വ്യത്യാസമൊക്കെ പറഞ്ഞു, കളർ വ്യത്യാസം പറഞ്ഞു. പിന്നെ കറുത്ത കവണി എന്ന് പറയും, അത് ക്യാൻസറിൻ്റെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതൊരു വിത്തിന് 500 രൂപ വരും. അതിൻ്റെ അരി പുറമെ ബ്ലാക്ക് കളറും അരി നീല കളർ, അതായത് സൂപ്പറേറ്റിൻ്റെ ഒരു കളറായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു ഇനം വരുന്നുണ്ട്, നാറ് ഫുള്ളായിട്ട് ചുവപ്പ് കളറും പിന്നെ അതിൻ്റെ അരി സാദാ ചുവപ്പ് അരി ആയിട്ടും, നാറ് വരുമ്പം ഒറിജിനൽ ചീരയുടെ കളറായിട്ട് ചുവപ്പ് കളർ. ഓക്കെ, അതുപോലെ വേറെയും കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നാറ് മാത്രം പിന്നെ നാറ് പച്ച കളറും പിന്നെ നെൽക്കതിര്
പിന്നെ സൂപ്പർ ഐറ്റിന്റെ കളർ അല്ല മറ്റേ ചുവപ്പ് കളർ ആയിട്ടുണ്ട് വരുന്നു. അങ്ങനെ പല ഐറ്റംസ് ആയിട്ടുള്ള ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലയള വ്യത്യാസമുണ്ടോ ഈ കൃഷി രീതി? 4 മാസം 1 മാസത്തിന്റെ ഡിഫറൻസ് ചില കൃഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. പിന്നെ കീടനാശിനി അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ജൈവകൃഷി ഉപയോഗിക്കും. അപ്പൊ അരീക്കോടിന്റെ മണ്ണില് വിത്ത് വിതച്ച് അരീക്കോട് വിജ്ഞാനത്തിന്റെ നഗരമാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നഗരം അല്ലെങ്കിൽ ഗ്രാമം എന്നറിയപ്പെടുന്ന വിജ്ഞാനത്തിൻ്റെ നഗരം ഇപ്പം അരീക്കോട് എന്ന് പറഞ്ഞാൽ പാഡി സിറ്റിയാണ്. അരികളുടെ വിജ്ഞാന നഗരം അരീക്കോട്. അതുകൊണ്ടായിരിക്കും ആ പേര് വന്നത്. അരി എന്നുള്ളത് റൈസ് സിറ്റിയാണ് അരീക്കോട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. എത്ര ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ഈ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ? അപ്പോൾ നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണം. ബാക്ക് ടു കൾച്ചർ, ബാക്ക് ടു ഹെറിറ്റേജ് ആൻഡ് ബാക്ക് ടു ഫ്യൂച്ചർ അല്ലേ. ഈ ഒരു തിരിച്ചു പോക്കിനെ കുറിച്ച് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഏറ്റവും പ്രിയമുള്ള നൗഷാ സാറ്, പ്രിയപ്പെട്ട ലുക്മാൻ, നമ്മുടെ യുവ കർഷകനും എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നൗഷർ കല്ലട അടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ യാദർശികം വന്നോണമാണ് ഈ വൈകുന്നേരം ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ വേണ്ടി സാധിക്കുന്നത്. അരീക്കോടിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല ആളുകളുടെയും കൂട്ടത്തിൽ ഇങ്ങനെ കൂടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇവിടെ നൗഷാ സാർ യാദർശികമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൽ വരികയും അദ്ദേഹം നമ്മുടെ നീന്തലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളതിനെ കാണുകയും അത് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ആസൂത്രണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നോടി എന്നോളമാണ് ഇവിടെ ഇങ്ങനെ പ്രിയപ്പെട്ട ലുക്മാനും നൗഷർ കല്ലട അടക്കമുള്ള ഒരു ഒരു സംഘത്തെ ഇവിടെ കാണുന്നത്. നൗഷറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ യുവ കർഷകർ നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി ലോക്ക്ഡൗൺ കാലത്ത് തിരഞ്ഞെടുത്തത് സത്യത്തിൽ കൃഷിയാണ്. ഒരു പക്ഷേ അവനവൻ്റെ മനസ്സിനും സന്തോഷം നൽകാൻ വേണ്ടി ആളുകൾ എല്ലാവരും കൃഷിയിലേക്ക് മടങ്ങി എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് മുളച്ചു പൊന്തിയത് സത്യത്തിൽ ഗാർഡൻ ഏരിയകളാണ്. ഓരോ ആളുകളും അവനവൻ്റെ വീട്ടിലേക്ക് ഒരു 10 ചെടിച്ചട്ടികളെങ്കിലും കൊണ്ടുപോയി എന്നുള്ളതാണ് ലോക്ക്ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല ആളുകളും വ്യാപാരാടിസ്ഥാനത്തിൽ ചെയ്തതാണെങ്കിലും മറ്റു പല ആളുകളും പറഞ്ഞത് തനിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കാൻ സുഖവും ഏറ്റവും ആസ്വദിക്കാൻ സുഖവും ഈ പ്രകൃതിയോടാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇൻഡോർ ഗാർഡൻ അടക്കം പല വീടുകളിലും വന്നിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാടിലുമൊക്കെ ഒരു തിരിച്ചുവരവ് പ്രകൃതിയോട്, ഈ നാടിനോട്, നമ്മുടെ മണ്ണിനോട്, നമ്മുടെ ഈ സകലമാന ജീവികളോടും കാണിക്കുന്ന ഒരു സംവിധാനമായി നാട് തിരിച്ചു വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കുണ്ടാവുക നമ്മുടെ ഈ നാടും പ്രകൃതിയുമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാലം തിരിച്ചു വന്നിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടാനും പ്രിയപ്പെട്ട നൗഷാ സാർ അടക്കമുള്ള ആളുകളുമായി സംവദിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് അരീക്കോടിൻ്റെ മണ്ണ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ വിദ്യാഭ്യാസ കല കായിക രംഗത്ത് ലോകത്തിന് മുമ്പിൽ ഏറ്റവും അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു നാടാണ് അരീക്കോട്. വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലക്കും കേരളത്തിനും മലബാറിനുമൊക്കെ വലിയ മാതൃകയായിട്ടുള്ള സംഭാവന നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അരീക്കോടിൻ്റെ കാൽപന്ത് കളിയുടെ ആവേശം ലോകം മുഴുവനും നമ്മൾ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കല എന്നും നമുക്ക് അഭിമാനമായിട്ടുണ്ട്. പ്രിയപ്പെട്ട ലുക്മാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കൊടിക്കയറ്റമടക്കമുള്ള നമ്മുടെ ഏറ്റവും അരീക്കോടിൻ്റെ ചരിത്രം ഒരു ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയ സംവിധാനം ഒരുക്കുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം അരീക്കോടിൻ്റെ ഒരു മഹാകവിയായിരുന്ന മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സ്മാരക സ്മൃതി മന്ദിരം ഈ നാടിന് സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു കാലത്തിൻ്റെ ജീവിതത്തെ, ഒരു കാലത്തിൻ്റെ കലയെ, ഒരു കാലത്തിൻ്റെ എല്ലാവിധ സംവിധാനത്തെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സന്തോഷം. എല്ലാ നന്മയും സ്നേഹവും എല്ലാ സൗഹാർദ്ദങ്ങളും ഒക്കെ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അപ്പോൾ വിധയും കവിതയും കാൽപന്ത് കളിയും ഒരുമിക്കുന്ന അരീക്കോട് പുതിയൊരു കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണല്ലേ. അപ്പോൾ ലുക്മാൻ സാറ് ഒന്ന് ഇന്നിപ്പോൾ സംസാരിക്കുന്ന നൗഷറിനെ കുറിച്ചാണ്. ഈ പുതിയ തലമുറയിൽ അതിൽ
കുട്ടികൾക്ക് അതായത് എൻ എസ് എസിലെ കുട്ടികളെയാണ് അദ്ദേഹം നമ്മളെ ഒന്നസ്വരംസല മുരളി സ്കൂളിൽ എൻ എസ് എസ് ചെയ്യുന്നു കൃഷിയിലേക്ക് വരികയും അതിന് അവസരണം തന്നെ അതിന് ഏറ്റവും പറ്റിയ ആളെ തന്നെ അവർ തിരഞ്ഞെടുക്കുകയും അവസരണ കൃഷിഭൂമി അതിന് ഉപയോഗിക്കുകയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ കൃഷി ചെയ്യാനും അത് ഈൽഡെടുക്കാനും ഒക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ ഉമ്മൻചാണ്ടി വരെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്ന് നൗഷർ നബി അഭിനന്ദി കൃഷിമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നമ്മളെ അന്നത്തെ വൈസ് എ ഡബ്ല്യു അബ്ദുറഹ്മാനൊക്കെ ഉണ്ട് എല്ലാവരും ഉള്ള സമയത്താണ്. അപ്പം അത്തരത്തിൽ ഇത് കൃഷിയിലേക്ക് പുതിയൊരു പുതിയ തലമുറയെ അടുപ്പിക്കാതെ സഹായിച്ചിട്ടുണ്ട്. ഈ കോവിഡിന് ശേഷം എന്നും നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് കോവിഡിന് ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവിഡ് എല്ലാത്തിനും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി. നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൃഷിഭൂമിയിലേക്ക് നമ്മൾ വരണം, അതായത് താൽക്കാലം തുടങ്ങണം. അടിസ്ഥാനപരമായ കൃഷിയും പരിസ്ഥിതിയും ഒക്കെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം. മുമ്പ് നമുക്കറിയാം കവിത എഴുതിയാൽ റോയൽറ്റി കിട്ടിയിരുന്നു, കഥ എഴുതിയാൽ റോയൽറ്റി കിട്ടിയിരുന്നു. ഇപ്പോൾ നെൽകൃഷി അല്ലെങ്കിൽ നെൽപ്പാടം ഉണ്ടെങ്കിൽ റോയൽറ്റി കൊടുക്കാമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇതൊരു വലിയ മാറ്റമാണ്. അരീക്കോട് ഒരു വിജ്ഞാന വിപ്ലവം പോലെ തന്നെ ഒറ്റ വൈക്കോൽ വിപ്ലവം നമുക്ക് കഥകളിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റ വൈക്കോൽ വിപ്ലവം ഇതാ നൗഷിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ എന്നുള്ളത് ബൈജു ആപ്പ് അല്ല എന്നും ഈ ഓൺലൈൻ കാലത്ത് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം അത് നമ്മുടെ പ്രകൃതിയാണെന്ന് തിരിച്ചറിഞ്ഞ അരീക്കോട്ടെ കുട്ടികൾക്കും അല്ലേ കുട്ടി കൃഷിക്കാർക്കും പ്രത്യേക അനുമതി അല്ല അഭിനന്ദനം കൊടുക്കുന്ന സർക്കാർ രംഗത്ത് ഒരുപാട് അംഗീകാരങ്ങൾ വരട്ടെ. കൃഷി വകുപ്പ് പ്രത്യേക പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ പ്രത്യേക പദ്ധതികളും കർഷകർക്ക് നൽകട്ടെ. കർഷകരാണ് നമ്മുടെ യഥാർത്ഥ ജവാന്മാർ. ഇന്ത്യയുടെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പം ബാക്ക് ടു കൾച്ചർ, ബാക്ക് ടു ഹെറിറ്റേജ് ആൻഡ് ബാക്ക് ടു ഫ്യൂച്ചർ, ബാക്ക് ടു അഗ്രികൾച്ചർ, ബാക്ക് ടു അരീക്കോട്. അരീക്കോടിലേക്ക് അരിയിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇനി അരിയുടെ നഗരമായിട്ട് അരീക്കോട് മാറുന്നു. അവിടെ ഏറ്റവും വെറൈറ്റി ഉള്ള വിത്തുകൾ അല്ലേ കിട്ടും, അതിൻ്റെ കൺസൾട്ടൻസിയും കിട്ടും. അപ്പം നൗഷിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 9744990033. അതുപോലെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ നമ്പർ 9847511160. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അരീക്കോട് മാതൃകാ നഗരമായി മാറുന്നു. വീണ്ടും നമുക്ക് അരീക്കോട്ടിലേക്ക് വരാം, അദ്ദേഹത്തിൻ്റെ കൃഷിപ്പാടത്തിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ എങ്ങനെ അദ്ദേഹം ഈ കൃഷിയിലേക്ക് എത്തി എന്നും നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഹെറിറ്റേജ് റൈഡിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു.